കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ വ്യത്യസ്തമായ ഒരു തുരുത്തുണ്ട്. കണ്ടുപരിചയിച്ച കേരളീയ ഗ്രാമങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ദ്വീപ് മൺട്രോ തുരുത്ത്. മൺട്രോത്തുരുത്തിനെ പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ മൺട്രോത്തുരുത്തിൽ ഈ കനോയ് ബോട്ടിങ്ങിന് ആൾക്കാർ കൂടുതലായി എത്തുന്നുണ്ട്. നേരത്തെയും നമ്മൾ ഫോറിനേഴ്സ് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇപ്പം കൊല്ലത്ത് നിന്ന് ഹൗസ് ബോട്ടിൽ വരുന്ന ആൾക്കാർ കാരത്തക്കട വരെ വന്നതിന് ശേഷം ഇവിടുന്ന് കനോയ് എടുത്ത് ഒരു റൗണ്ട് എടുത്ത് വരുമായിരുന്നു, നോർമലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് കണ്ടൽക്കാടുകൾ കൂടുതൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമൃദ്ധി അനുസരിച്ച് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ കണ്ടൽക്കാടുകൾ ആസ്വദിക്കാൻ വേണ്ടി മൺട്രോത്തുരുത്ത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മൾ സിനിക് മൺട്രോ എന്നുള്ള ഒരു ഏജൻസിയാണ്. സിനിക് മൺട്രോയുടെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞ ഒരു റൗണ്ട് ട്രിപ്പാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ വള്ളത്തിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങി തിരിച്ച് നമ്മൾ ഇവിടുന്ന് നേരെ കനാലുകൾ വഴി നേരെ ഒരു ചെറിയൊരു കുളം അങ്ങനത്തെ ഉള്ളത് വഴി നേരെ കായൽ അഷ്ടമുടി കായൽ കയറുക. അഷ്ടമുടി കായൽ കഴിഞ്ഞ് അഷ്ടമുടി കായലിലെ കണ്ടൽ കാലത്തിനകത്തുകൂടെ തിരിച്ച് നമ്മൾ പുത്തനാറ് കയറും. കല്ലടയാറിൻ്റെ ഒരു പോർഷനാണ്. പുത്തനാറ് കയറി തിരിച്ച് നമ്മൾ അടുത്ത് വീണ്ടും കനാല് വരുന്ന വഴി തിരിച്ച് നമ്മൾ വന്ന പോയിൻ്റ് എത്തും. അപ്പോൾ റൗണ്ട് ട്രിപ്പാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. നോർമൽ രണ്ട് രീതിയിലൂടെ ചെയ്യുന്നുണ്ട്, സെയിം വേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റൗണ്ട് ട്രിപ്പും ചെയ്യുന്നുണ്ട്. നമ്മൾ റൗണ്ട് ട്രിപ്പ് മാത്രം ഇപ്പോൾ ഒരു മണിക്കൂറായാലും രണ്ട് മണിക്കൂറായാലും നമ്മൾ റൗണ്ട് ട്രിപ്പ് തന്നെ ചെയ്യുന്നത്. രണ്ട് മണിക്കൂർ വേണം, ആ രണ്ട് മണിക്കൂർ മിനിമം വേണം. എന്നാലും നമുക്കത് വരക്കാം. നമ്മൾ ഓടിച്ചിട്ട് കാണുന്നതിനെക്കാട്ടി രണ്ട് മണിക്കൂർ കുറച്ച് ടൈം എടുത്ത് നമുക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വരാൻ പറ്റും. ഇതൊരു പഞ്ചായത്ത് മുഴുവനാണ് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത്. അതിന് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 10,000 ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. പക്കാ വില്ലേജാണ്, വില്ലേജ് ടൂറിസം, വില്ലേജ് ടൂർ എന്നാണ് നോർമലി ഇത് അറിയപ്പെടുന്നത്. പണ്ട് ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുമ്പ് ഏതാണ്ട് കസാക്കിന്റെ ഇതിഹാസം വായിച്ചു തുടങ്ങും പോലെയാണ് അഷ്ടമുടിക്കായലിലെ ഒരു തുരുത്തിന്റെ കഥയും ആരംഭിക്കുന്നത്. കാലം അത്രയങ്ങ് പഴക്കമില്ല. 18th century മധ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയം. അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോ എന്ന സായിപ്പ് തന്റെ അധികാരപരിധിയിലുള്ള ഒറ്റപ്പെട്ട് കിടന്നിരുന്നൊരു തുരുത്ത് മലങ്കര മിഷണറി ചർച്ച് സൊസൈറ്റിക്ക് മതപഠന കേന്ദ്രം നിർമ്മിക്കാനായി വിട്ടുകൊടുത്തു. ദ്വീപിന് ദിവാന്റെ പേര് നൽകിയായിരുന്നു ചർച്ച് സൊസൈറ്റി തങ്ങളുടെ കടപ്പാട് രേഖപ്പെടുത്തിയത്. അങ്ങനെ പേരില്ലാതെ കിടന്നിരുന്ന ദ്വീപ് മൺട്രോ തുരുത്ത് എന്ന് അറിയപ്പെട്ടു തുടങ്ങി. രണ്ട് ടൈപ്പ് ഓഫ് ബോട്ട് വരുന്നുണ്ട്. ഒന്ന് കനോയ് ബോട്ടിംഗ് വരുന്നുണ്ട്, രണ്ട് ശിക്കാര ബോട്ട് റൈഡും വരുന്നുണ്ട്. ശിക്കാര ബോട്ട് റൈഡ് ആണെങ്കിൽ മണിക്കൂർ 800 മുതലുള്ള റേറ്റ് അവൈലബിൾ ആണ്. വള്ളത്തിൽ നമ്മൾ നേരത്തെ 8 വരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു വള്ളത്തിൽ. ഇപ്പോൾ കൊറോണ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട്. അതനുസരിച്ച് മാക്സിമം 6 പേരും പിന്നെ ഒരു വള്ളക്കാരൻ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഒരു വള്ളത്തിൽ. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് രണ്ട് ട്രിപ്പുള്ളത്, ഒന്ന് രാവിലത്തെ സൺറൈസും വൈകുന്നേരത്തെ സൺസെറ്റ് ടൂറും. രാവിലെ 6 നമ്മൾ സൺറൈസ് ടൂർ എടുക്കും, 8 അത് തീരും. നമ്മൾ സൺറൈസ് കഴിഞ്ഞ് തിരിച്ചുവിടും. തിരിച്ച് വൈകുന്നേരം നമ്മളൊരു 4 ആകുമ്പോൾ നമ്മൾ തുടങ്ങും. ഒരു 6 കഴിയുമ്പോൾ നമ്മൾ ടൂർ കംപ്ലീറ്റ് ചെയ്യും, അത് സൺസെറ്റ് ടൂർ. പിന്നെ ഇടയ്ക്ക് ടൂർ ചെയ്യാറുണ്ട്. ഇതിനെല്ലാം ഒരേ റേറ്റാണോ? എല്ലാം ഒരേ റേറ്റാണ്. നമ്മൾ എക്സ്ട്രാ റേറ്റ് മേടിക്കാം. നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റീസണബിൾ റേറ്റാണ്. അതായത് 500 നമ്മളൊരു വള്ളത്തിന് മേടിക്കുന്നത് ഒരു മണിക്കൂറത്തേക്ക്. അതിനകത്ത് നിങ്ങൾ 6 പേരായാലും 7 പേര് വന്നാലും നമ്മൾ പെർ ബോട്ടാണ് റേറ്റ് മേടിക്കുന്നത്. പെർ ഹെഡ് നമ്മൾ ചാർജ് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മുടെ റേറ്റ് കുറച്ച് റീസണബിൾ ആണ്, കുറച്ച് അഫോർഡബിൾ ആണ്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കങ്ങനെ സഹായങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ മൺട്രോത്തുരുത്തിനും അങ്ങനെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. ഇതൊരു ശൈശവ ബേബി സ്റ്റേജാണ്, അത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ ഏകദേശം ഒരു 100-150 ആൾക്കാർ വള്ളം മാത്രമുണ്ട്, ടൂറിസമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ ഹോം സ്റ്റേ അങ്ങനെ എല്ലാം കൂടെ ഒരു 10-30-40 അടുത്തുണ്ട്. റിസോർട്സ് ഒരു 6-7 റിസോർട്സും ഉണ്ട്. റേഞ്ച് ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്ന പറഞ്ഞ 1500 ഏറ്റവും കുറഞ്ഞ ഒരു AC റൂമിൻ്റെ റേറ്റ് വരുന്നത്. ഹോം സ്റ്റേ ആണെങ്കിൽ ഒരു 1300 നമുക്ക് ലഭിക്കും. കേരളത്തിൻ്റെ മണ്ണിൽ സായിപ്പിൻ്റെ പേരിലൊരു സ്ഥലമോ എന്ന അതിശയമാണ് യാത്രയ്ക്ക് ആക്കം കൂട്ടുന്നത്. 8 എണ്ണിയലൊടുങ്ങാത്ത ഇടത്തോടുകളും കെട്ടുവള്ളവും ഗ്രാമീണതയും കൂടിച്ചേർന്ന മൺട്രോ തുരുത്തിൻ്റെ സൗന്ദര്യമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ ഹൗസ് ബോട്ട് മറ്റു ഇതങ്ങളുടെ ഫെസിലിറ്റീസ് ഒന്നും മൺട്രോ തുരുത്തിലില്ല. നമ്മൾ കൊല്ലത്തുനിന്ന് ഹൗസ് ബോട്ടിൽ മൺട്രോ തുരുത്ത് വരെ വരാം. ഇവിടെ ഹൗസ് ബോട്ട് ടെർമിനൽ വരുന്നുണ്ട്. അത് അവിടെ നിന്ന് ആൾക്കാർ വന്നതിന് ശേഷം ഈ കനാൽ ബോട്ട് റൈഡ് എടുക്കാറുണ്ട്. കനാൽ ബോട്ട് റൈഡ് മെയിനായിട്ട് മൺട്രോ തുരുത്ത് വരുമ്പോൾ റൗണ്ട് ട്രിപ്പ് തന്നെ എടുക്കുക.
സെയിം വേ കൂടെ ട്രിപ്പ് എടുക്കാതിരിക്കാം. നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകുന്നതിന് അർത്ഥമില്ലല്ലോ. നമ്മളെ സേഫ്റ്റി എല്ലാം ജാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ വരുന്ന ഇവിടെ ആൾക്കാരെ ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, പിന്നെ അവരെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി വരും, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യും. അങ്ങനെ നമ്മൾ വെള്ളം സാനിറ്റൈസർ ചെയ്യുന്നുണ്ട്, ജാക്കറ്റ് സാനിറ്റൈസർ ചെയ്യുന്നുണ്ട്, പിന്നെ വരുന്ന ഗസ്റ്റിനെല്ലാം നമ്മൾ സാനിറ്റൈസർ കൊടുക്കുന്നുണ്ട്, ഇറങ്ങാൻ നേരത്ത് സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ട്. ചെറു കൈത്തോടുകൾ വഴിയുള്ള യാത്രകൾ നീളുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളിലേക്കാണ്. ചുറ്റും തെങ്ങിൻ തോപ്പുകൾ, ചെമ്മീൻ കെട്ടുകൾ, അങ്ങനെ കാഴ്ചകൾ നീളുകയാണ്. കൂടുതലും ഗസ്റ്റ് വരുന്ന കൂടുതലും തദ്ദേശീയർ, ഇപ്പം കൂടുതലും തദ്ദേശീയരൊക്കെ വരും. നമ്മൾ കൊല്ലത്തിന് പുറത്തോട്ടുള്ള ആൾക്കാരും പിന്നെ കൊല്ലം ജില്ലയിലൊക്കെ പല ഭാഗത്തുള്ള ആൾക്കാരും മൺറോത്തുരത്ത് കാണാനായിട്ട് വരുന്നുണ്ട്. വരുന്നവർ തന്നെ പിന്നെയും പിന്നെയും വരുന്നുണ്ട്. കാര്യം വലിയൊരു ചാർജ് ഇവിടെ ആവുന്നില്ല. ഇവർക്ക് ഈ വള്ളത്തിൽ 2 മണിക്കൂർ കറങ്ങുന്നതിന് ഇപ്പോൾ ഒരു 7 പേരൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും അവർക്കൊരു 1000 രൂപ അകത്തുള്ളൂ. പെർ റൈഡ് കൂട്ടി വെക്കുമ്പോൾ വലിയ എമൗണ്ട് അവർക്ക് അത് വരുന്നില്ല, വലിയ എക്സ്പെൻസ് ഇല്ല. കാര്യം ഇവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഫോറിനേഴ്സിനായാലും തദ്ദേശീയർക്കായാലും ഒരേ റേറ്റ് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒറ്റ റേറ്റുള്ളൂ. നമ്മൾ സിനിക് മൺറോ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പെർ റൈഡ് ചാർജ് ഇല്ല, പെർ ബോട്ടാണ്. നമ്മൾ പെർ ബോട്ട് ചാർജ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 6 പേരായാലും 7 പേരെ വന്നാലും നമ്മൾ കൊണ്ടുപോകും. ഇപ്പോൾ കൊറോണ പ്രശ്നം മുമ്പ് നമ്മൾ ഏകദേശം 8-9 പേരെ വരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കൊറോണ നിങ്ങൾ എങ്ങനെ ബാധിച്ചു? കൊറോണ വന്ന് നമ്മൾ മാർച്ച് 10 ഇവിടെ അടച്ച് പഞ്ചായത്ത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാർച്ച് 10 അടച്ചതിന് ശേഷം ഈ നവംബർ 1-ന് ശേഷമാണ് അത്രയും നാൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ റവന്യൂ ഒന്നും ഇല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ തുടങ്ങി നല്ല ഫ്ലോ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ക്രിസ്മസിന് മുന്നേ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു. ക്രിസ്മസ് ഇപ്പോൾ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ഒരു എവറി 10 മിനിറ്റ്സിൽ ഓരോ വള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ആൾക്കാർ മൺറോത്തുരത്തിൽ വരുന്നുണ്ട്. മൺറോയുടെ സീസൺ എങ്ങനെയാണ്? മൺറോ അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് കൂടുതലും ഈ ഹോളിഡേയ്സിലാണ്, അതായത് വീക്കെൻഡ് ഹോളിഡേയ്സ്, പബ്ലിക് ഹോളിഡേയ്സ് ഇങ്ങനത്തുള്ള ദിവസങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൈതോടുകൾക്ക് കുറുകെ ചെറിയ പാലങ്ങൾ കാണാം. അപ്പോൾ വള്ളത്തോട് ചേർന്ന് കുനിഞ്ഞ് ഇരുന്നില്ലെങ്കിൽ തല പാലത്തിലടിക്കും. അങ്ങനെ കഥ പറയുന്ന കൈത്തോടുകളും ചെമ്മീൻ കെട്ടുകളും കടന്ന തോണിയിലെ യാത്ര തുടരാം. പണ്ടുകാലത്ത് കയറും കയറുൽപ്പന്നങ്ങളും ധാരാളമായി ഉണ്ടാക്കിയിരുന്ന സ്ഥലമായിരുന്നു മൺറോത്തുരുത്ത്. കയറിൻ്റെ പേരിൽ ഗ്രാമത്തിൻ്റെ ഖ്യാതി കടലും കടന്നുപോയി. പക്ഷേ അന്ന് സജീവമായിരുന്ന കയർ സഹകരണ സംഘങ്ങൾ സാമ്പത്തിക നഷ്ടം കാരണം അസ്തമിച്ചപ്പോൾ മൺറോയുടെ കയർ ചരിത്രം ഇപ്പോൾ മണ്ണോട് ചേർന്നിരിക്കുകയാണ്. ഇപ്പം മൺറോത്തുരുത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൺറോത്തുരുത്ത് മെയിനായിട്ടും ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് മത്സ്യസമ്പത്തായിരുന്നു, ഒരു തമിഴ്നാട് മത്സ്യസമ്പത്തായിരുന്നു. പിന്നെ കുറച്ച് മൈനിങ് മണൽ മേഖല ഉണ്ടായിരുന്നു മൺറോത്തുരുത്തിൽ. അങ്ങനെ പിന്നീട് ആ ഈ ഇവിടുത്തെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം കൂടെ ടൂറിസം പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ പിന്നെ എല്ലാവരും അന്ന് വണൽ വാരാനൊക്കെ ഉപയോഗിച്ച വള്ളങ്ങളും പിന്നീട് പുതിയ വള്ളങ്ങൾ പണിഞ്ഞ് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന രീതിയിലാക്കി. അതിന് ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ CMS ഇതില്ലേ കോട്ടയം, അവർ കോളേജിന് വേണ്ടിയിട്ട് അന്നത്തെ ഈ നമ്മുടെ മൺറോ കേണൽ മൺറോ പുള്ളിയുടെ ആ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നമ്മളെ ഇവിടുത്തെ തേങ്ങ വിറ്റ് കിട്ടുന്ന അങ്ങനത്തുള്ള വരുമാനമൊക്കെ വെച്ചിട്ട് അവിടുത്തെ CMS കുറേ സഭ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇൻകം. അപ്പം നമ്മളിവിടെ ഈ മൺറോത്തുരുത്ത് എന്ന് പറഞ്ഞത് ഒരു സൈഡ് അഷ്ടമുടിക്കായാലും ഒരു സൈഡ് കല്ലടയാറുമാണ്. അങ്ങനെയാണ് ഇതൊരു ഐലൻഡ് ആവുന്നത്. ഇതിലൊരു രണ്ടാം ഐലൻഡ് ആവുന്നതിന് തന്നെ പുത്തനാർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കനാൽ വെട്ടിയെടുത്തിരിക്കുകയാണ്. അത് നമ്മൾ ഈ അന്നത്തെ കാലത്ത് തേങ്ങയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിച്ചു. കൂടുതലും തേങ്ങയായിരുന്നു അന്നത്തെ ഇവിടുത്തെ റവന്യൂ എന്ന് പറയുന്നത് തേങ്ങയിൽ നിന്നായിരുന്നു. അങ്ങനെ ഈ കൂടുതൽ വള്ളങ്ങളൊക്കെ അന്നേ ഇവിടെ ഉണ്ട്. അപ്പം ഈ തേങ്ങ എന്നുള്ള വരുമാനമായിരുന്നു കൂടുതലും അന്നത്തെ അത് ഉപയോഗിച്ചിട്ടിരുന്നത്. പിന്നെ അത് പിൻകാലം ഇവിടെ ആൾക്കാർ വന്ന് ഇവിടെ താമസമായി. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 10,000-ത്തോളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ മൺറോത്തുരുത്ത് പുറത്തുനിന്നായാലും മൺറോത്തുരുത്തി വന്ന് താമസിക്കുന്നു. മൺറോത്തുരുത്തിൽ ഇപ്പോൾ ഏകദേശം 10,000-ത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. മൺറോത്തുരുത്ത് ഗ്രാമപഞ്ചായത്താണ്, ഇത് പക്കാ വില്ലേജ് ടൂറിസമാണ്. ഇപ്പോൾ കൂടുതലും ടൂറിസം കൊണ്ടും പിന്നെ അല്ലാതെ ചെറുകിട ബിസിനസ്സുകളൊക്കെ കൊണ്ട് ആൾക്കാർ ജീവിതം മുന്നോട്ട് കൊണ്ടു. ടൂറിസം ഇവിടെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഇതുവരെയും ടൂറിസത്തിൻ്റെ ഒരു പൂർണ്ണതയിൽ ഇവിടെ ഇതൊരു ഡെസ്റ്റിനേഷൻ ഇതുവരെ ആയിട്ടില്ല. മൺറോത്തുരുത്ത് ഇതുവരെ ഡെസ്റ്റിനേഷൻ ആയിട്ടില്ല. കാര്യം ടൂറിസം പൂപ്പടത്തി മൺറോത്തുരുത്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ മൂന്നാറിലൊക്കെ വരുന്ന ഗസ്റ്റ് ഇപ്പം നമുക്ക് ഫോറിനേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അവർ കൊച്ചിയിലായിരിക്കും ഇറങ്ങുന്നത്. കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അവർ നേരെ പോകുന്ന മൂന്നാറിലോട്ടായിരിക്കും. അവർ നോർത്തിലോട്ട് കൂടുതൽ നോർത്തിലോട്ടാണ് കാലിക്കട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പം ഫോറിനേഴ്സ് കൂടുതലും വന്നിട്ട് മൂന്നാർ സ്റ്റേ ചെയ്തിട്ട് ആലപ്പി വന്നിട്ട് തിരിച്ചങ്ങ് കൊച്ചിക്ക് പോവുകയാണ്.
ആ ഒരു പ്രവണത മാറിയിട്ട് ഇവർ മൂന്നാർ കണ്ട് നേരെ ആലപ്പി കണ്ട് നമുക്ക് കൊല്ലവടെ കണ്ടിട്ട് ട്രിവാൻഡ്രം തിരിച്ച് കയറുന്ന രീതിയിലോട്ട് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. പിന്നെ കൂടുതലും ആൾക്കാരും കൊല്ലത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, കൊല്ലം സ്കിപ്പ് ചെയ്യുകയാണ്. ട്രിവാൻഡ്രത്തോട്ട് പോകുകയാണെങ്കിൽ ആലപ്പി കണ്ടതിന് ശേഷം തിരിച്ച് ആലപ്പി ബാക്ക് വാട്ടറായി, അതുകൊണ്ട് കൊല്ലം സ്കിപ്പ് ചെയ്തിട്ട് ട്രിവാൻഡ്രം പോയി കാണുന്ന ഒരു പ്രവണത ഇപ്പം ഉള്ളത്. ഇപ്പം അത് കുറച്ചുകൂടെ ഒക്കെ മാറി, നമുക്ക് കുറച്ചൊക്കെ ഫോറിനേഴ്സ് മണ്ണറത്തുരത്ത് വന്ന് സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണറത്തുരത്ത് കാര്യം ഇവിടുത്തെ ഒരു വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിയർ വാട്ടറാണ്. നമ്മൾ ക്ലിസ്റ്റർ ക്ലിയർ എന്ന് പറയാൻ പറ്റത്തില്ല, ക്ലിയർ വാട്ടറാണ്. നമുക്ക് സ്മെല്ലിങ്ങോ നമുക്ക് വെള്ളം തൊട്ടത് ഇച്ചാങ്ങ് ചൊറിച്ചിലോ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ, അതുകൊണ്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് പ്രത്യേകം എല്ലാവരും കൂടുതൽ അട്രാക്റ്റീവ് ആണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നതാണ്. കനാലിലൂടെയുള്ള യാത്രയിൽ ഞങ്ങൾ ഒരു കലിങ്ങിനടുത്ത് എത്തിച്ചേർന്നു. ഈ കനാൽ യാത്രയിൽ കണ്ട ചെറുപാലങ്ങളും കലിങ്കുകളും എല്ലാം ഇവിടുത്തെ തുരുത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നവയാണ്. ആ കലിങ്ങിനിടയിൽ യാത്ര ചെയ്ത് എത്തുന്നത് പുത്തനാറിലാണ്. അവിടെ നിന്നും കണ്ടൽക്കാടുകളുടെ ആരംഭമായി. ഇനിയുള്ള യാത്ര കണ്ടൽ വനങ്ങൾക്കിടയിലൂടെയാണ്. പ്രകൃതിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഈ കണ്ടൽ വനങ്ങൾ നിരവധി കുറ്റിച്ചെടികളും വൃക്ഷങ്ങളും ഉൾപ്പെടുന്നതാണ്. ആ കാനന ഭംഗി ആസ്വദിച്ചും അവയെ തഴുകിയും ഞങ്ങൾ അവയ്ക്കിടയിലൂടെ യാത്ര ചെയ്തു. ആറിലൂടെ യാത്ര ചെയ്ത് കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ സംഗമിക്കുന്ന ഭാഗത്ത് എത്തിച്ചേർന്നു. ആ ഭാഗത്തായി കണ്ടൽക്കാടുകളുടെ ഒരു നിര മതില് പോലെ കാണുന്നുണ്ടായിരുന്നു. കൂടാതെ കണ്ടൽ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കമാനവും, അതിനെ ഗേറ്റ് വേ ഓഫ് മൺട്രോ എന്നാണ് പറയപ്പെടുന്നത്, അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരവും മനസ്സും ഒരേപോലെ തണുത്തിരുന്നു. മൺട്രോത്തുരത്തിൽ നിങ്ങൾ കനോയി എടുക്കുമ്പോഴുള്ള മേജർ അട്രാക്ഷനാണ് ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് എൻട്രൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു എൻട്രൻസിലൂടെ, ഫസ്റ്റിലത്തെ ഒരു എൻട്രൻസ് ആണ് മേജറായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല തണുപ്പായിരിക്കും. കൂടുതൽ ആൾക്കാരും 12 മണിക്ക് 1 മണിക്കൊക്കെ ബോട്ടിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഈ കണ്ടലിനകത്ത് റെസ്റ്റ് എടുക്കാറുണ്ട്. ഇതൊരു മേജർ അട്രാക്ഷനാണ്, ഈ ഒരു ടൂറിലെ ഏറ്റവും മേജർ അട്രാക്ഷനാണ്. ഈ മൺട്രോത്തുരത്ത് കനോയിലെ ഏറ്റവും മേജർ അട്രാക്ഷനാണ് ഈ കണ്ടൽക്കാടുകൾ. നിങ്ങളെപ്പോൾ മൺട്രോത്തുരത്ത് വരുവാണെന്നുണ്ടെങ്കിലും ഈ കണ്ടൽക്കാടുകൾ മിസ്സാവാതെ നിങ്ങൾ എവിടുന്നാണോ ബോട്ടിംഗ് എടുക്കുന്നത് അവരോട് പറയാം, ഞങ്ങൾ കണ്ടലിനകത്തൂടെ പോകണം, കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതാണ് ഏറ്റവും മേജറായിട്ടുള്ളത്. അപ്പോഴും ഒരു രീതിയിലും മിസ്സാവാതെ നോക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലടയാറിലാണ്. അതായത് കല്ലടയാറ് ആദ്യം അഷ്ടമുടി കായലിൽ പതിക്കുന്നത് പുത്തനാർ വഴിയാണ്. ഇതാണ് പുത്തനാർ. ഇത് കല്ലട കലാ തെന്മല ഡാമിലെ വെള്ളമാണ്. ഈ ഡാമിലെ വെള്ളം നേരെ പുത്തനാർ വഴി അഷ്ടമുടി കായലിൽ പതിക്കുന്നു. അവിടെ കോൺഫ്ലുവൻസ് ആണ്. അതായത് കല്ലടയാറ് ആദ്യം അഷ്ടമുടി കായലിൽ പതിക്കുന്നത് പുത്തനാർ വഴിയാണ്. ഇത് മാൻമേഡാണ്. ഇത് നമ്മൾ സവാരിയിൽ നമ്മൾ റിവർ സവാരിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലേക്ക് സവാരി കഴിഞ്ഞ് നേരെ റിവറിൽ കയറി പുത്തനാർ കണ്ട്. ഈ പുത്തനാർ ഭയങ്കര കുഴിയാണ്, നമ്മൾ സാധാരണ ഒരു ഡെപ്ത് അല്ല, നല്ല ആഴമാണ് ഇവിടെ. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴായാലും നമ്മൾ വെള്ളത്തെ വരുമ്പോൾ ഈ പുത്തനാർ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ കൂടുതൽ സുരക്ഷിതമായിട്ടിരിക്കണം. അതായത് ജാക്കറ്റ് പ്രോപ്പറായിട്ടെങ്കിലും ധരിച്ചിരിക്കണം, കാര്യം നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് നേരെ അവിടെ അഷ്ടമുടി കായലിൽ പതിക്കുന്നു. ആദ്യം പതിക്കുന്നത് ഈ പുത്തനാറിൽ നിന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ പുത്തനാറിൽ നിന്ന് അടുത്ത് നമ്മുടെ ഫാമിലേക്കാണ് വന്നത്. ഇവിടെ മൺട്രോത്തുരത്തിൽ മെയിനായിട്ട് രണ്ട് തരം കൃഷിയാണ് ഉള്ളത്. മെയിൻ പ്രധാനപ്പെട്ടത് കരിമീനും കൊഞ്ചു കൃഷിയാണ് പ്രധാനപ്പെട്ടത്. ഇപ്പം ഈ ഉപ്പ് 6 മാസം കരിമീൻ 6 മാസം കൊഞ്ചെന്നുള്ള രീതിയിലാണ്. ജനുവരിയിലാണ് ഉപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കാലം തൊട്ട് ഒരു ജൂൺ വരെ നമ്മൾ കൊഞ്ചു കൃഷിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് കരിമീനിലോട്ട് വരുന്നത്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഇത് കരിമീൻ്റെ ബ്രീഡിംഗ് ഫാമാണ്. അതായത് കരിമീൻ കുഞ്ഞുങ്ങൾ, പിന്നെ അതുപോലെ തന്നെ തിലോപ്പ്യ, അങ്ങനെ പല നമ്മുടെ കയ്യിൽ ഈ ആ ഒരു ഐറ്റംസ് മീനുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ചിത്രലാട എന്ന് പറയുന്ന ഒരു തിലോപ്പ്യയുടെ കുഞ്ഞുങ്ങളും അതാണ് നമ്മളിപ്പോൾ തോനെയായിട്ട് ഇത് എന്തൊരു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ കണ്ടത്, ചിത്രലാട തിലോപ്പ്യയാണ്. പിന്നെ ഇത് കരിമീൻ ബ്രീഡിംഗ് ഫാമാണ്. ബ്രീഡിംഗ് ഇവിടെ നമ്മൾ തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 രൂപ നിരക്കിലാണ് കരിമീൻ കുഞ്ഞുങ്ങളുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 രൂപ മുതൽ മേളിലോട്ട് സൈസ് അനുസരിച്ചൊക്കെയാണ് വില വരുന്നത്. ചിത്രലാട വരുമ്പം ഒരു 3 രൂപ റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നിലവിൽ ഇവിടെ ഫാം എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഫിഷ്, തീറ്റ, മീൻ ആവശ്യമായിട്ടുള്ള തീറ്റ, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്.
ഇത് നമ്മുടെ ഈ ടൂറിൻ്റെ തന്നെ കൂടെയുള്ള നമ്മളെ ഒരു ഫിഷ് ഫാം സന്ദർശനമുള്ളതാണ്, ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇവിടെ എത്തുന്നതിന് റോഡ്, റെയിൽ, ജലഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാണ്. കൊല്ലം പട്ടണത്തിൽ നിന്നും റോഡ് വഴി ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട് മൺട്രത്തുരുത്തിലേക്ക്. തെങ്ങും നെല്ലും മത്സ്യവുമാണ് പ്രധാന കൃഷി. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇവിടെയുള്ളത്. കൃഷി, മത്സ്യബന്ധനം, കയറുപിരി, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. കോട്ടയത്തെ ചർച്ച് സൊസൈറ്റിക്ക് മതപ്രചരണത്തിനും വിദ്യാഭ്യാസ പ്രചരണത്തിനുമായി വിട്ടുകൊടുത്തിരുന്ന ഈ പ്രദേശം പിന്നീട് 1930കളിൽ റാണി സേതുലക്ഷ്മിഭായ് സർക്കാരിലേക്ക് ഏറ്റെടുത്തു. യാത്രകൾ എന്നും ഉന്മേഷം പകരുന്നവയാണ്. പ്രകൃതി ഭംഗികൾ കൊണ്ട് മാത്രമല്ല, ഒറ്റയ്ക്കോ ഒരുമിച്ചോ ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന മനസ്സുകൾ കൂടിച്ചേരുമ്പോഴാണ് ഓരോ യാത്രയും മനോഹരമായ ഓർമ്മകളാകുന്നത്.